അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഹജ്ജ് ഉംറ സിയാറത്ത് ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും അഭിലാഷമാണ്. ഈ ജീവിതം അവസാനിക്കുന്നതിൻ്റെ മുമ്പ് നല്ല ഒരു സമയത്ത് ആഫിയത്തോടുകൂടെ അവിടെ എത്തിച്ചേരാനുള്ള ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ദുആകളിൽ നിരന്തരം ഉണ്ടാകാറുണ്ട്. വിശുദ്ധ ഉംറകളും സിയാറത്തുകളും ഹജ്ജുകളും നിർവഹിച്ചു വരുന്ന ആളുകൾ അവിടുത്തെ കഥകൾ നമ്മോട് പങ്കുവെക്കുമ്പോൾ അവർ അനുഭവിച്ച ആത്മീയതയുടെ മനോഹാരിത നമ്മോട് വിവരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹം വീണ്ടും വീണ്ടും ഇരട്ടിയാവാറുണ്ട്. ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ എത്രയോ മഹാന്മാർ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടക്കം അംബിയാ മുർസലീങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ നാട്, ജനകോടികൾ ഹജ്ജ് ഉംറകൾ സിയാറത്തുകൾ നിർവഹിച്ച നാട്, ആഷിഖീങ്ങൾ വന്നെത്തിച്ചേർന്ന വിശുദ്ധ മദീന, കഅബാലയം, ഇവിടങ്ങളിലെ മറ്റു സ്ഥലങ്ങളിലെ മഹാന്മാരുടെ മസാറുകളെ അവരിങ്ങനെ വിവരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ഇരട്ടിയിരട്ടിയായി തീരാറുണ്ട്. റബ്ബെ, എന്നെയും ഇവരെ പോലെ അവിടെ എത്തിക്കണേയെന്ന് നാം വീണ്ടും ദുആ ചെയ്യാറുണ്ട്. ഓർക്കുക, ജീവിതത്തിലെ മഹത്തായ സൗഭാഗ്യമാണ് അത്. എത്രയോ ആളുകൾ ആയുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, മറ്റു സാഹചര്യങ്ങളുണ്ട്, പക്ഷേ പല നിലക്കും തയ്യാറെടുത്തിട്ടും വിശുദ്ധ ഹജ്ജുകൾക്കും ഉംറകൾക്കും സിയാറത്തുകൾക്കും തൗഫീഖ് ലഭിക്കാത്തവർ അനേകമുണ്ട്. നമുക്കങ്ങനെ തൗഫീഖ് കിട്ടിയാൽ അവിടെ എത്തിച്ചേരാൻ വിസ പരമായി, ടിക്കറ്റ് പരമായി നമുക്ക് അങ്ങനെ ഒരു അവസരം എത്തിച്ചേർന്നാൽ അതൊരു മഹത്തായ സൗഭാഗ്യമാണ് എന്ന് നാം തിരിച്ചറിയുക എന്നതാണ് ഈ ഒരു വിഷയത്തിൽ ആദ്യമായി നാം ഓർക്കേണ്ട കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ആളുകൾക്ക് നൽകാത്ത മഹത്തായ സൗഭാഗ്യം എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന തിരിച്ചറിവില്ലെന്ന്, ഈ ഒരു സൗഭാഗ്യം ഒരിക്കലും വില കുറച്ച് കാണുവാനോ ഈ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടുത്തുവാനോ ഞാൻ ഒരിക്കലും ഒരുക്കമല്ല എന്ന് ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അവിടെ എത്തിച്ചേർന്നത് മുതൽ അല്ല, അതിന് നമുക്ക് എല്ലാ നിലക്കും സാധ്യമായതു മുതൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മാനസികമായും ശാരീരികമായും നാം നടത്തേണ്ടതുണ്ട്, തയ്യാറെടുക്കേണ്ടതുണ്ട്. ഓർക്കുക, ഹജ്ജ് ഉംറ സിയാറത്തുകൾക്ക് തയ്യാറെടുക്കുമ്പോൾ ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അല്ലാഹു തആല എനിക്ക് നൽകിയ മഹത്തായ സൗഭാഗ്യമാണ് എന്ന തിരിച്ചറിവിലേക്ക്, എന്ന ഒരു ചിന്തയിലേക്ക് നാം എത്തിച്ചേരുക എന്നതാണ് ആദ്യമായുള്ള ഒരു കാര്യം. അതുകൊണ്ടുതന്നെ ഈ മഹത്തായ സൗഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏത് ഭാഗ്യമാവട്ടെ, ഏത് സൗഭാഗ്യങ്ങളാകട്ടെ, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന നിലയിൽ നാം പെരുമാറാറില്ലല്ലോ. ആ ഭാഗ്യത്തെ നല്ല മികവുറ്റതായി, വിലയുള്ളതായി, മൂല്യമുള്ളതായി നാം കാണാറുണ്ട്. അത് ഭൗതികമായി ഏതൊക്കെ തരത്തിലുള്ള മൂല്യങ്ങൾ നമുക്ക് ലഭിച്ചാലും, ഏതൊക്കെ തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നമുക്ക് ലഭിച്ചാലും, അതൊക്കെ അതീവ മൂല്യമുള്ളതായി, മികവുറ്റതായി, നല്ല നിലവാരമുള്ളതായി നാം കണക്കാക്കും. എന്നതുപോലെ തന്നെ ഈ മഹത്തായ ഈ സൗഭാഗ്യം അല്ലാഹു തആല ലോകത്ത് എത്രയോ ആളുകൾക്ക് നൽകാത്തത് എനിക്ക് നൽകിയല്ലോ എന്ന ഒരു തിരിച്ചറിവും ഒരു ചിന്തയും നമുക്കുണ്ടാകുമ്പോൾ ഈ സൗഭാഗ്യത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഞാൻ തയ്യാറാകണം എന്ന് ആദ്യമായി തീരുമാനിക്കുകയും, എന്നിട്ട് എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ, എന്താണ് സിയാറത്ത്, ഞാൻ എങ്ങനെയൊക്കെയാണ് അതിനുവേണ്ടി ഒരുങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ മുമ്പ് ഞാൻ ചെയ്തു തീർക്കേണ്ടത്, അവിടെ എത്തുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, അവിടെ എത്തിയാൽ എന്ത് ചെയ്യണം, അവിടെ എത്തിക്കഴിഞ്ഞ് ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി ശാരീരികമായും മാനസികമായും ആത്മീയമായുമെല്ലാം ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യവും പഠനവും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പും നടത്തുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്ന്, വിശുദ്ധ ഹജ്ജുകളും ഉംറകളും സിയാറത്തുകളും കഴിഞ്ഞ് നാം തിരിച്ചെത്തുമ്പോൾ പിന്നീട് എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, ഈ ഒരു ചിന്തയും അതിനുള്ള ഒരുക്കങ്ങളും. അപ്പോൾ വിശുദ്ധ ഹജ്ജ് എന്ന മഹത്തായ സൗഭാഗ്യം, ഉംറ എന്ന സൗഭാഗ്യം, സിയാറത്ത് എന്ന സൗഭാഗ്യം അള്ളാഹു ലോകത്ത് ഒരുപാട് ആളുകൾക്ക് നൽകിയിട്ടില്ല എന്ന ചിന്ത ഉണ്ടാകുന്നതോടൊപ്പം അതിനുവേണ്ടി എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്ന രീതിയിൽ ഒരു ഒരുക്കം, മാനസികമായും സാമ്പത്തികമായും ശാരീരികമായും ആത്മീയമായും ഒരുക്കമുണ്ടാവുക. അതേപോലെ തന്നെ എന്താണ് ഹജ്ജ്, എന്താണ് ഉംറ, എന്താണ് സിയാറത്ത്, അത് പഠിക്കുക. വിശുദ്ധ ഹറമുകളിൽ, ഹറമീൻ ഷെരീഫുകളിൽ അഥവാ മക്കയിലും മദീനയിലും
ഞാൻ അവിടെ എത്തിയാൽ എനിക്കെങ്ങനെയൊക്കെയാണ് അവിടെ എൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പഠിക്കുക എന്നത് മറ്റൊരു കാര്യം. അവിടെ എത്തുന്ന ഓരോ സമയവും അമൂല്യമാണ്. ഇൻഷാല്ലാ അവിടെ എത്തിയാൽ നമുക്ക് വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും. അതിലേക്ക് ഇൻഷാല്ലാ വരുന്ന വീഡിയോകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് സൂചിപ്പിക്കുന്നത് ഈ മഹത്തായ സൗഭാഗ്യത്തെ നാം തിരിച്ചറിയുക എന്നതാണ്. ആ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാവണം പിന്നീട് നമ്മുടെ പ്രവർത്തനമുണ്ടാകുന്നത്. ഭാഗ്യം ലഭിച്ചാൽ പിന്നെ പോയി തിരിച്ചു വരുന്നതുവരെ നല്ല ഒരുക്കത്തോടുകൂടിയായിരിക്കുക എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം. അവിടെ എത്തിയാൽ നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ, നമുക്ക് നിർവഹിക്കേണ്ട ഇബാദത്തുകൾ എല്ലാം ഇൻഷാല്ലാ നമുക്ക് വരുന്ന വിഷയങ്ങളിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.